എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള കേരള അടിസ്ഥാനത്തിലുള്ള നിയമനം ഇവിടെ നടക്കുന്നില്ല. അതിനായ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ടാണ് വഖഫ് ബോർഡ് തന്നെ കേരള അടിസ്ഥാനത്തിലുള്ള ആളുകൾ റിക്രൂട്ട് ചെയ്യാൻ കഴിയണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇത് പി എസ് സിക്ക് വിടുന്നതാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിശോധിക്കട്ടെ. ഞങ്ങൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ വഖഫിൻ്റെ ബോർഡിൻ്റെ ബന്ധപ്പെട്ട നിയമനങ്ങളൊക്കെ എന്താണെന്നുള്ള ബന്ധപ്പെട്ട എല്ലാവരുമായും ചർച്ച ചെയ്യാനുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ആ ഗവൺമെൻറ് എടുത്ത നിലപാടിൻ്റെ കൂടെ നിന്ന് ചർച്ചയ്ക്ക് തയ്യാറാകുകയാണ് എന്താ ബന്ധപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത്. ഇത് പള്ളികളുടെ നിയമനമൊന്നും പി എസ് സിക്ക് വിട്ടിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ ദേവസ്വം നിയമനങ്ങൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. ശാന്തിക്കാര നിയമനം വരെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു നിയമനവും ഈ മുസ്ലിം പള്ളികളുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടുമില്ല, അങ്ങനെ ചെയ്യുകയില്ല. ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് അവർ ചെയ്യുന്നത്. പരിഭ്രാന്തി പടർത്തുക, മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് മുസ്ലിം അണികൾക്കിടയിൽ. ആ നീക്കം അപകടകരമാണ്, അതിൽ നിന്ന് അവർ പിന്തിരിയണം എന്നാണ് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നത്. ലീഗ് അല്ല, ലീഗ് വളർന്നു വരുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, മുസ്ലിം ലീഗ് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ തകർച്ച വേഗത കൂടും. ഞങ്ങൾക്ക് മുസ്ലിം ലീഗ് അങ്ങനെ വളരുന്നുള്ള അഭിപ്രായമില്ല. അവരുടെ സീറ്റ് കുറയല്ലേ ചെയ്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, കൂടുതലല്ലേ ചെയ്തത്. അല്ല, എൽ ഡി എഫിന് മുസ്ലിം ലീഗുമായിട്ട് യോജിപ്പുണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, 67 മുസ്ലിം ലീഗും ഞങ്ങൾ തമ്മിൽ മുന്നണി ഉണ്ടായിരുന്നു. സെയ്ദ് നമ്മുടെ ബാഫിക്ക് തങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, സി എച്ച് മുഹമ്മദ് കോയ ഉള്ള കാലത്ത് സി പി എം ഇടതുപക്ഷ പാർട്ടികളുമായി 67 മുന്നണി ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുമായി ബന്ധപ്പെടാനേ പാടില്ല, അതെന്തോ തെറ്റാണെന്നാണല്ലോ ഇന്നലെ ചില ആളുകൾ അവിടെ പ്രസംഗിച്ചത്. ബാഫയ്ക്ക് തങ്ങളുടെ കാലത്താണ് മുസ്ലിം ലീഗ് സി പി എമ്മുമായിട്ട് ബന്ധം സ്ഥാപിച്ചത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. സെയ്ദ് ഉമർ ബാഫയ്ക്ക് തങ്ങളും ചെറിയ മുക്കയും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്ന് ജയിലിൽ കിടന്നവരാണ് അടിയന്തര അവസ്ഥക്കാലത്ത്. സി കെ പി ചെറിയ മുക്കയും സെയ്ദ് ഉമർ ബാഫയ്ക്ക് തങ്ങളും ബി പി എം മഹമ്മൂദ് ഹാജിയും പി എം അബൂബക്കറും ഞങ്ങളൊക്കെ ഒന്നിച്ച് അടിയന്തര അവസ്ഥയിൽ ജയിലിൽ കിടന്നവരാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ജയിലിൽ കിടന്നിട്ട് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ബന്ധപ്പെടുന്നതേ തെറ്റാണെന്നാണ് ഇന്നലെ ചില ആളുകൾ പ്രസംഗിച്ചതായിട്ട് കാണുന്നത്. ഈ പ്രചരണമൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് അവർ തന്നെ ആലോചിക്കണം. ലീഗ് അങ്ങനെ വർഗീയ പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾ ഇതിനു മുമ്പ് വിലയിരുത്തിയിട്ടില്ലല്ലോ. ആരേത് രേഖയിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഓരോരുത്തരും വ്യാഖ്യാനിക്കുകയാണ് അത് ചെയ്തത്. അവർ പറഞ്ഞത് ഞങ്ങളൊരു മത നിരപേക്ഷ പ്രസ്ഥാനമാണ്, മതേതര പ്രസ്ഥാനമാണ്, കേരളത്തിലെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും തന്നെ മുസ്ലിം ലീഗിൻ്റെ നിലപാട് കൊണ്ടാണെന്നല്ലേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിലപാട് മാറിയോന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത്. പക്ഷേ ഇപ്പോഴവരെടുക്ക് സ്വീകരിക്കുന്ന നിലപാട് തുറന്നു കാണിക്കേണ്ടത് മുസ്ലിം ബഹുജനങ്ങളെ രക്ഷിക്കുന്നതിന് ആവശ്യമായതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തുറന്നു കാണിക്കുന്നത്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന തടയാനുള്ള നിയമം കൊണ്ടുവരേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റ് അല്ലേ? ആ കേന്ദ്ര ഗവൺമെൻറ് തന്നെ മതത്തെ ഉപയോഗിച്ചുകൊണ്ടല്ലേ പ്രവർത്തിക്കുന്നത്? അതല്ലേ ഇന്നത്തെ ബി ജെ പി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അവരങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല, അതാണ് ജനാധിപത്യത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെ. മതനിരപേക്ഷത അംഗീകരിച്ച നമ്മുടെ ഭരണഘടനയുള്ള രാജ്യത്ത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടാനേ പാടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നടക്കുന്നതെന്നുള്ളത് ആണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് നയിക്കുന്ന ഘടകവും അത് തന്നെയാണ്. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ഇടതുപക്ഷത്തിലേക്ക് ലീഗ് വരണമെന്നുള്ളൊരു അഭ്യർത്ഥനയും ഞങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. നിങ്ങൾ വ്യാഖ്യാനിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണ്ട. ഞങ്ങൾക്കിപ്പോൾ ഒരു തിടുക്കവും ഇല്ല. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി വളരെ ഭദ്രമാണ്.
ഞങ്ങൾ ഇവർ ലീഗ് ഇല്ലാണ്ട് തന്നെ അധികാരത്തിൽ വരാൻ സാധിക്കുമെന്ന് പല സന്ദർഭങ്ങളിലും തെളിയിച്ചു കഴിഞ്ഞു. അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം. അതുകൊണ്ട് മുസ്ലിം ലീഗ് അവരുടെ നിലപാടുമായിട്ട് പോകട്ടെ, ഞങ്ങൾക്കതിൽ ഭയമില്ല. മുസ്ലിം ലീഗ് എന്ത് നിലപാടെടുത്താലും ജനങ്ങൾക്കിടയിൽ അത് വിലപ്പോവുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അല്ല, അത് ഏത് പാർട്ടിയിൽ പോകണമെന്ന് ഓരോ വ്യക്തികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. സി പി എം എന്ന് ചില ആളുകളെ നടപടി എടുക്കുന്നവർ സി പി ഐയിലേക്ക് പോകുന്നുണ്ടാവും, സി പി ഐക്കാരായിട്ടുള്ള ചില ആളുകൾ സി പി എമ്മിലേക്കും വരുന്നുണ്ടാവും. അതെല്ലാം അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. സി പി ഐ പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയാണ് കേരളത്തിൽ, രാജ്യത്തിലെയും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പ്രസ്ഥാനമാണ് സി പി ഐ. അതാണ് ഞങ്ങളുടെ നിലപാട്. സി പി ഐയും സി പി എമ്മും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. കേരളത്തിലും നല്ല ബന്ധമാണ്, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നല്ല ബന്ധമാണ്. ആ ബന്ധത്തെ ഉലച്ചിൽ തട്ടുന്ന ഒരു നിലപാടും സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, എൻ്റെ നിലപാടും പറഞ്ഞു കഴിഞ്ഞല്ലോ. വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ ഗവൺമെന്റ് നിലപാടിനൊപ്പം നിന്ന് ചർച്ച ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ശാന്തി നിയമനം ഉൾപ്പെടെ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിം പള്ളികളിൽ നിയമനം പി എസ് സിക്ക് വിട്ടിട്ടില്ല. പക്ഷേ മുസ്ലിം അണികളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ നീക്കം നടത്തുകയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ചെയ്തത്. ഇതിൽ നിന്നും മുസ്ലിം ലീഗ് പിന്തിരിയണമെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്ന പ്രഖ്യാപിത നയത്തിൽ തന്നെയാണ് സി പി ഐ എം അടിയുറച്ച് വിശ്വസിക്കുന്നത്. മുസ്ലിം ലീഗ് അതിൻ്റെ മതേതര നിലപാട് മാറ്റിയോ എന്ന് പറയണമെന്നുകൂടി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ഒരു വിഷയമാണ് ലീഗ് ഇടതുപക്ഷത്തേക്ക് വരികയാണോ എന്ന്. ഇടതുപക്ഷത്തേക്ക് വരേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. ലീഗ് ഇല്ലെങ്കിലും ഭരണത്തിൽ വരാൻ കഴിയുമെന്ന് എൽ ഡി എഫ് പലതവണ തെളിയിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ചോദ്യം ഉദിക്കുന്നില്ല. ലീഗ് അവരുടെ മതേതര നിലപാട് മാറിയോ എന്ന് പറയണമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ടത്. ലീഗിൻ്റെ നിലപാടുകളൊന്നും ജനങ്ങൾക്കിടയിൽ വിലപ്പോകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ലീഗ് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ്. ലീഗിൻ്റെ ഈ നീക്കം വളരെ അപകടകരമായ ഒരു നീക്കമാണ്. ഇത് അണികളിൽ പരിഭ്രാന്തി വളർത്തി മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറാനുള്ള നീക്കം ആണോ എന്ന് ലീഗ് തന്നെയാണ് പറയേണ്ടത്.